മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ ഉപയോഗിക്കുന്ന മൈക്കാണ്. ആദ്യം ഞാനൊരു നോർമൽ മൈക്ക് വാങ്ങി. അതിൻ്റെ ക്വാളിറ്റി വളരെ മോശമായതുകൊണ്ട് കുറച്ചും കൂടി നല്ല മൈക്ക് ഏതാണ് എന്ന് ഒരുപാട് അന്വേഷിച്ചു. അപ്പോൾ വലിയ നല്ല എമൗണ്ടിൻ്റെ വയർലെസ് മൈക്കുകളും ഒക്കെ വിപണിയിലുണ്ട്. മാർക്കറ്റിൽ നിന്ന് നമുക്ക് ലഭിച്ച ഏറ്റവും നല്ല, ഏറ്റവും വില കുറഞ്ഞ, ഏറ്റവും നല്ല മൈക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യാനും ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കാനും ഒക്കെ ഉപകാരപ്രദമായ ഒരു മൈക്കാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു ലാവലിയർ മൈക്ക്, ബോയ BY-M1 എന്നുള്ള ഈ ഒരു മൈക്ക്. ഇതിൻ്റെ ഞാൻ വാങ്ങിയ ലിങ്ക് ഞാൻ എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഒന്ന് രണ്ട് ഫീച്ചേഴ്സ് ഞാൻ പറയാം. ഇത് ഈ ഒരു മൈക്ക് 5 മീറ്റർ ഉണ്ട്. ഞാൻ നേരത്തെ വാങ്ങിയ എൻ്റെ നോർമൽ മൈക്കാണ് ഇത്. 1.5 മീറ്റർ മാത്രമാണ് ഇതിൻ്റെ ലെങ്ത്. പക്ഷെ ഇതിൻ്റെ ക്വാളിറ്റി വളരെ മോശമാണ്. ഞാൻ ഉദ്ദേശിച്ച പോലെയുള്ള ഒരു ക്വാളിറ്റി ഇതിനല്ല. ഒരു ചെറിയ ചെറിയ നോയ്സൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. നല്ലൊരു മൈക്ക് അന്വേഷിച്ച് അവസാനം എത്തിയത് ബോയയുടെ ഈ ഒരു മൈക്കിലാണ്. ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി ഞാനൊരു ഫേക്ക് അൺബോക്സിങ് ആണ്. ഒരിക്കൽ കൂടി ഞാൻ തുറന്ന് കാണിക്കാം ഇതിൻ്റെ ബോക്സിലുള്ളത്. ഇതാ ഈ കാണുന്ന പോലെ ഇത് നല്ലൊരു പാക്കറ്റ്. ഈ പാക്കിനുള്ളിലാണ് ഇവിടെ ഒരു ബോയയുടെ ഒരു ബ്രാൻഡിങ് ഉണ്ട്. നല്ലൊരു ലെതറിൻ്റെ പൗച്ചാണ്. അതിന് മുമ്പ് ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെയുള്ള നോക്കാം. ഒരു വാറണ്ടി കാർഡുണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ യൂസേഴ്സ് മാനുവൽ, എങ്ങനെ ഇത് യൂസ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ചെറിയ ഒരു വിശദീകരണം ഇവിടെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ എൻ്റെ മൈക്ക് അൺബോക്സ് ചെയ്യാം. ഇതാണ് മൈക്ക്. ഇതിൻ്റെ ലെങ്ത്ത് ഏകദേശം 5 മീറ്റർ ലെങ്ത്ത് ഉണ്ട്. അതേപോലെ ഇതിൻ്റെ ഓഡിയോ കണക്റ്റിവിറ്റി 3.5 mm ഓഡിയോ ജാക്ക്. അതേപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ കോളറിൽ ഇവിടെ ഇതാണ് ഇതിൻ്റെ മൈക്ക് കണക്റ്റിവിറ്റി പ്ലഗ് ഉണ്ട്. അതേപോലെ ഇവിടെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ഇവിടെ നിന്നാണ്. ഇവിടെ നമ്മുടെ മൊബൈലിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഓഫ് എന്നുള്ള മോഡിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ക്യാമറയിൽ നമ്മൾ DSLR ക്യാമറ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാമറ എന്നുള്ള മോഡിലേക്ക് ഇത് മാറ്റിക്കൊടുക്കണം. അതേപോലെ ഒരു ബാറ്ററി, പിന്നെ ഇവിടെ ഒരു ബാറ്ററി, നമ്മൾ സാധാരണ നമ്മുടെ വാച്ചിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ബാറ്ററി. ആ ബാറ്ററി നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കും. എന്നിട്ട് ഇവിടെ നമ്മൾ നമ്മുടെ മൊബൈലിലാണെങ്കിൽ ഇത് ഓഫ് മോഡിലിടുക, ക്യാമറയിലാണെങ്കിൽ ഓൺ മോഡിലിടുക, ഉപയോഗിച്ച് നോക്കുക. വളരെ നല്ല ഒരു ക്വാളിറ്റി, പ്രീമിയം ക്വാളിറ്റി ഇതിനുണ്ട്. നമ്മുടെ സാധാരണ ഇപ്പോൾ നമ്മുടെ മൊബൈലുകളൊക്കെ, ഇപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ പിന്ന് നോർമലി സി പോർട്ടിലേക്ക് മാറിക്കഴിഞ്ഞു. സി പോർട്ടിലുള്ള മൊബൈലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതേപോലെയുള്ള ഒരു ജസ്റ്റ് ഒരു കണക്ടർ വാങ്ങാം. എന്നിട്ട് നമ്മൾ ഇവിടെ സി പോർട്ടിൽ കണക്ട് ചെയ്തുകൊണ്ട് ഈ ഓഡിയോ നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് ഈ മൈക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാത്ത നോർമലി നമ്മുടെ മൊബൈലിൽ 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ഈ മൈക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ഇതിൻ്റെ ഈ കൺട്രോൾ യൂണിറ്റിൽ ഇവിടെ നമ്മുടെ പോക്കറ്റിലോ നമ്മുടെ പാൻസിൻ്റെ പോക്കറ്റിലോ വേറെ എവിടെയെങ്കിലും ഭാഗത്ത് ഡ്രസ്സിൽ കണക്ട് ചെയ്യാനുള്ള ചെറിയൊരു പിന്നും കൂടി ഇവിടെയുണ്ട്. അപ്പോൾ ബോയയുടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉള്ളതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങുമ്പോൾ ഏകദേശം 1000 രൂപയായിരുന്നു. ഇപ്പോൾ ഏകദേശം അതിൻ്റെ ഇരട്ടിയോളം വില ആയിട്ടുണ്ട്. ഓരോ ടൈമിലും ഇതിൻ്റെ പ്രൈസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല, ഏറ്റവും ഉപകാരപ്രദമായൊരു മൈക്കാണത്. 5 മീറ്റർ ലെങ്ത്ത് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എത്ര നല്ല ക്വാളിറ്റിയിൽ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ വീഡിയോ ചെയ്യാൻ ഇതുകൊണ്ട് കഴിയും. അപ്പോൾ ബോയയുടെ ഏറ്റവും മികച്ച, ഏറ്റവും കുറഞ്ഞ റേഞ്ചിലുള്ള നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മൈക്കാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഉപകാരപ്രദമായ വളരെ നല്ല ഒരു മൈക്കാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെയുള്ള വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.